അങ്ങനെ നമ്മുടെ ആലപ്പുഴയിലെ ഹോംമെയ്ഡ് ഐസ്ക്രീം തേടിയുള്ള യാത്രയുടെ രണ്ടാം ഭാഗത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ രണ്ടാം യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര ആലപ്പുഴ പാതിരാപ്പള്ളി ഹൈവേയുടെ അടുത്ത് തന്നെയുള്ള തോപ്പിൽ ബേക്കറിയിലോട്ടാണ്. തോപ്പിൽ ബേക്കറിയിൽ ഇങ്ങനെ ഹോംമെയ്ഡ് ഐസ്ക്രീം കിട്ടുമെന്ന് ആരോ പറഞ്ഞായിരുന്നു. സോ ആ ബേക്കറിയിലോട്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര. തോപ്പിൽ ബേക്കറിയെക്കുറിച്ച് പറയാനാണെങ്കിൽ 1994 ഓൾമോസ്റ്റ് 29 years ആയി ഈ ബേക്കറി തുടങ്ങിയിട്ട്. അപ്പോൾ തൊട്ട് ഈ ഹോംമെയ്ഡ് ഐസ്ക്രീം അവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. സോ അതൊന്ന് പോയി ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു ഈ പ്രാവശ്യം. ഈ കാണുന്നതാണ് നുമ്മ പറഞ്ഞ തോപ്പിൽ ബേക്കറി. ഇവിടെ ആക്ച്വലി ഈ ഹൈവേയുടെ വികസനമായതുകൊണ്ട് മൊത്തം ഇടിച്ചു പൊട്ടിച്ച് ഇട്ടേക്കുന്നതാണ്. ബേക്കറിയെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു കുഞ്ഞ് പഴയ ഒരു ബേക്കറിയാണ്. ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിന്നാണ് സാധനം വന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഈ ബേക്കറിയെക്കുറിച്ച് പറയാനില്ല. അങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴാണ് ദാ വന്നു നമ്മുടെ ഹോംമെയ്ഡ് ഐസ്ക്രീം. ഹോംമെയ്ഡ് ഐസ്ക്രീം കണ്ടിട്ട് നല്ല പരിചയമുള്ള ഉള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കസ്റ്റാർഡ് ഐസ്ക്രീമാണോ എന്നൊരു തോന്നൽ. നമ്മളെ വീട്ടിൽ സാധാരണ സൺഡേസിലൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ കസ്റ്റാർഡ് ഐസ്ക്രീം ഉണ്ടാക്കുമല്ലോ, അതിനെ കൂട്ട് ഉള്ള ഒരു ഐസ്ക്രീമാണോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് തന്നെയാണ്. അതായത് നമ്മുടെ കസ്റ്റാർഡ് ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ പിന്നെ അതിലൊരു പ്രത്യേകതയൊന്നും ഇല്ലെന്നും വെച്ചുകൊണ്ട് നേരെ നല്ലൊരു എന്തു പറയുക കമ്പനി ഐസ്ക്രീം, അതായത് നല്ലൊരു ബ്രാൻഡ് ഐസ്ക്രീം കിട്ടുന്ന സ്ഥലത്ത് പോകാമെന്ന് വെച്ചു. അങ്ങനെ ആലപ്പുഴയിൽ തന്നെയുള്ള ഫ്രൂട്ട് ബേയിൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വെച്ചു. എന്തെങ്കിലും എന്ന് വെച്ചാൽ ഐസ്ക്രീം തന്നെ. ഈ പ്രാവശ്യത്തെ ഹോംമെയ്ഡ് ഐസ്ക്രീം അത് ജസ്റ്റ് ഒരു കസ്റ്റാർഡ് ഐസ്ക്രീം തന്നെ ആയിപ്പോയി. പക്ഷേ ആ കസ്റ്റാർഡ് ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടൊന്നുമില്ല. ഫ്രൂട്ട് ബേയെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഫ്രൂട്ട് ബേ ഇവിടെ ആലപ്പുഴ വന്നിട്ട് കുറച്ച് നാളാകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നൊരു ഓൾമോസ്റ്റ് 1 year എന്തോ ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴ ST College അടുത്തായിട്ട് വരും. അതായത് നമ്മുടെ NH ഒക്കെ അടുത്തായിട്ട് വരും ഈ ഫ്രൂട്ട് ബേ. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല ആംബിയൻസ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. ഒത്തിരി പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ സാധിക്കുന്ന അത്രയും സ്പേഷ്യസ് ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. പ്രത്യേകിച്ച് ഫാമിലീസിനൊക്കെ വന്നിരുന്ന് കഴിക്കാനും കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയൊരു സ്ഥലമാണിത്. പിന്നെ ഇവരിവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആർക്ക് വായിക്കാനാണോന്ന് എനിക്ക് അറിയത്തില്ല. ആരും വായിക്കുന്നതായിട്ടും കണ്ടില്ല. പിന്നെ ഇവിടെ ചെറിയ ഫിഷ് ടാങ്ക്സ് ഒക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് നല്ലൊരു കൗതുകമായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹണി കേക്ക് ഭയങ്കര ഫേമസ് ആട്ടോ ആലപ്പുഴയിൽ. പക്ഷേ ഞാനിവിടെ വരുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ഐറ്റമാണിത് ഈ കാണുന്നത് ഗുലാബ് ജാമുൻ ഫലൂട. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സ്നിക്കേഴ്സ് ഐസ്ക്രീമോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ ഓർഡർ ചെയ്തു ഈ കാണുന്ന ഐറ്റം. അപ്പോൾ എല്ലാവരും ആലപ്പുഴയെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് സന്ദർശിക്കുക, ഫുഡ് അടിക്കുക. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.